Kanava roast and another Nanga, and I eat a radi cuttiola pan at Pathaika, gas on here. Plain egg to Korachuikanam, the Namaka, the podial on the Vartha to come in the tunnel. And I eat a Namakadia, Mola Vodi, Uru teaspoon, Mandal Podi, Mara teaspoon, Malli Podi, Onara teaspoon. It three would add either podial on the Vartha to come. ഏറ്റവും ചെറിയ ഫ്ലെയിമിൽ വേണം വെക്കാനായിട്ട് പൊടികളൊന്നും കരിഞ്ഞു പോവരുത് നമുക്ക് ഇതൊന്ന് വറുത്തെടുക്കാം നമ്മുടെ പൊടികൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാം ഇനി നമുക്ക് കണവ വേവിക്കാം അതിനായിട്ട് നമുക്ക് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു കുക്കർ അടുപ്പിൽ വെക്കാം ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്തു കൊടുക്കാം ഞാൻ ഇവിടെ 1/2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് ആവശ്യത്തിന് കടുക് ആഡ് ചെയ്യാം We will add the sawala. We will add the golden color. പുളി നന്നായിട്ട് വഴണ്ടിട്ടുണ്ട് നമ്മൾ ഇഞ്ചിയുടെ വെളുത്തുള്ളി ഒക്കെ പച്ചമണം മാറിയിട്ടുണ്ട് നമുക്ക് ഇതിലോട്ട് വറുത്തു വെച്ചിരിക്കുന്ന പൊടിയും കൂടെ ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഈ പൊടികളും പുളിയും എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യണം നമ്മൾ പൊടികൾ വറുത്തു വെച്ചിട്ടുണ്ടെന്നുകൊണ്ട് ഇതിന്റെ പച്ചമണമൊന്നും മാറേണ്ടതില്ല നമുക്ക് ഒരു പഴുത്ത തക്കാളി വളരെ ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇതിലോട്ട് ആഡ് ചെയ്തു കൊടുക്കാം We will add the mix. Add the white tea. We will add the masala. നല്ല തിളപ്പിച്ച വെള്ളം ആഡ് ചെയ്തു കൊടുക്കാം ഇനി ഇത് കുക്കറിൽ ഒരു 4-5 വിസിൽ വരെ വേവണം കണവയുടെ വേവ് അനുസരിച്ചിരിക്കും കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കാനുള്ളതാണെങ്കിൽ നന്നായിട്ട് വേവിക്കണം നമുക്കിതൊരു 5 വിസിൽ വരെ വേവിക്കാം നമ്മുടെ കണവ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ വേവും ഉപ്പും ഒക്കെ ഒന്ന് നോക്കട്ടെ പെർഫെക്റ്റ് ആണ് നന്നായിട്ട് വെന്തിട്ടുണ്ട്
ഉപ്പും എല്ലാം കറക്റ്റ് ഉണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇനി നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കണം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ നന്നായിട്ട് ചൂടാണ് ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഇതിലോട്ട് നമുക്ക് ചെറിയ ഉള്ളി ഞാനൊരു 6 ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി സവാള നമ്മൾ 2 സവാള ആഡ് ചെയ്തിട്ടുണ്ട് ചെറിയ ഉള്ളി ഞാൻ കുറച്ചേ ആഡ് ചെയ്യുന്നുള്ളൂ ചെറിയ ഉള്ളി നല്ലൊരു ടേസ്റ്റ് തരും നമ്മളെ കറിക്ക് ഇനി നമുക്ക് ഇതിലോട്ട് 2 വറ്റൽമുളക് 2 ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ആഡ് ചെയ്ത് വഴറ്റി കൊടുക്കാം നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും ഒക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കണവ ആഡ് ചെയ്ത് റോസ്റ്റ് ചെയ്തെടുക്കാം ഇതിൽ കുറച്ച് വെള്ളമുണ്ട് അതെല്ലാം ഉള്ളതിൽ അബ്സോർബായി വെള്ളം എല്ലാം വറ്റി വരണം എന്നിട്ടേ ഇത് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ കണവ റോസ്റ്റ് ചെയ്ത് വരുമ്പോൾ നല്ല ഒരു ടേസ്റ്റാണ് ഇപ്പൊ തന്നെ നല്ലൊരു സ്മെല്ലുണ്ട് ഈ വെള്ളമൊക്കെ വറ്റി ഇത് റോസ്റ്റ് ആയിട്ട് വരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഡിഷാണ് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ നല്ലതാണ് കണവ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് സൈഡിൽ നിന്നൊക്കെ ഓയിൽ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വയ്ക്കാം നമ്മുടെ കണവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് സെർവിങ് ബോളിലോട്ട് മാറ്റാം